മോളെ ഒന്നാം തരം മെച്ചൂർ പശു ആയിട്ട് അമ്മമ്മ വരുന്നുണ്ട്. ഇത് ഫ്ലാറ്റാ, ഇവിടെ പശു ഒന്നും പറ്റൂല. അപ്പൊ നല്ല പാല് വേണ്ടേ? നല്ല പാലിന് ഇളനാടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്രോസസ് ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യുന്ന പാൽ ഇളനാട്. വിശ്വസിക്കാവുന്ന നല്ല ഒന്നാം തരം പാൽ. നാടുണരുന്നു ഇളനാടിനൊപ്പം. നമസ്കാരം, സി സി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേലക്കരയുടെ പ്രേക്ഷിതൻ ദൈവദാസൻ ഫാദർ ആന്റണി തച്ചുപറമ്പിലച്ചന്റെ 58-ാമത് ശ്രാദ്ധാചരണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരായി വ്യത്യസ്ത സമരവുമായി കേരള കോൺഗ്രസ് എം തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റി. കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കോവിഡാനന്തര ഹോമിയോ ചികിത്സ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമ്പിളിക്ക് മരുന്ന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായ ആറാദ്യ അംഗങ്ങൾക്ക് സഹായഹസ്തമേകി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ. സേവന സന്നദ്ധരായ വാർഡിലെ ആറാദ്യ അംഗങ്ങൾക്ക് കോവിഡ് കാലത്തുള്ള ദുരവസ്ഥയ്ക്ക് കൈത്താങ്ങായി ഭക്ഷ്യകിറ്റുകൾ നൽകിയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ചേലക്കരയുടെ പ്രേക്ഷിതൻ ദൈവദാസൻ ഫാദർ ആന്റണി തച്ചുപറമ്പിൽ അച്ഛൻ്റെ 58-ാമത് ശ്രാദ്ധാചരണം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്നു. ശ്രദ്ധാചരണ ദിവസമായ ബുധനാഴ്ച കാലത്ത് വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ ഉണ്ടായിരുന്നു. ഇന്ന് June 9 പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ പ്രേമന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചേലക്കര പ്രദേശത്ത് ചേലക്കരയുടെ പ്രേക്ഷിതനായ ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ഛൻ്റെ 58-ാം ശ്രാദ്ധദിനം കൂടി ആഘോഷിക്കുകയാണ്. 1896 December 8 ചാലിക്കൊടുക്ക് അടുത്ത് കോട്ടാറ്റ് എന്ന ഗ്രാമത്തിൽ ജനിച്ച ആന്റണി അച്ഛൻ 1963 June 9 ചേലക്കരയിലെ തൻ്റെ ഇഹലോക വാസം അവസാനിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ പകുതിയിലധികം തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച പ്രദേശമാണ് ചേലക്കര. ചേലക്കരയുടെ സാംസ്കാരിക മതപരമായ രംഗങ്ങളിലെ അച്ഛൻ്റെ സ്വാധീനം വലുതായിരുന്നു. ഈ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായി പെൺപള്ളിക്കൂടം കൊണ്ടുവരുവാനായിട്ട് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തെ കൊണ്ടുവരികയും ഈ പ്രദേശത്ത് താലൂക്ക് ആശുപത്രി കൊണ്ടുവരാനായിട്ട് മുൻകെടുക്കുകയും ചെയ്ത ചേലക്കരയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച പുണ്യാത്മാവാണ് ദൈവദാസൻ ആന്റണി അച്ഛൻ. മത്തായിയുടെ സുവിശേഷം 25:40 വാക്യത്തിൽ പറയുന്നത് പോലെ, എൻ്റെ എളിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ആപ്തവാക്യമാക്കിക്കൊണ്ട് വേദനിക്കുന്നവരിലെ നിരാലംബരിലെ പാവപ്പെട്ടവരിലെ യേശുവിനെ കണ്ടുകൊണ്ട് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ ജീവിതകാലത്തും ഇന്നും അച്ഛൻ്റെ മാധ്യസ്ഥം തേടിയ അനേകാരങ്ങൾ ജാതി മതമെന്നെ ഇവിടേക്ക് കടന്നു വരുന്നത്. അച്ഛൻ്റെ ഈശോയോടുള്ള ബന്ധം, വിശുദ്ധ കുർബാനുള്ള ആഴമായ ഭക്തി, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപിതാവിനുമുള്ള വലിയ വണക്കം, ഇതെല്ലാം ഇന്നും നമുക്കും മാതൃകയാക്കേണ്ടതാണ്. അച്ഛൻ്റെ മാധ്യസ്ഥം തേടി വരുന്നെല്ലാവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ തിരുകർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ശ്രീ സ്റ്റീഫൻ ചാലക്കലിനെയും കുടുംബാംഗങ്ങളെയും അവരുടെ നിയോഗങ്ങളോടുകൂടി ഈ ബലിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് അച്ഛൻ്റെ മാധ്യസ്ഥം തേടാം. ഈ കൊറോണ എന്ന മഹാമാരി നമ്മുടെ ഈ ഭൂലോകത്തു നിന്നും തുടച്ചു നീക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ ഏറ്റവും വേഗം അച്ഛനെയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന്. അച്ഛൻ്റെ മാധ്യസ്ഥം നമുക്കും ഈ ലോകമുഴുവനുണ്ടി നേടിക്കൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. തുടർന്ന് 100,000 രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശ്രദ്ധാചരണത്തിന്റെ ഭാഗമായി June 9 ജീവോദയ ഹോസ്പിറ്റൽ ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നവർക്ക് 50% സൗജന്യമായി ടെസ്റ്റ് ചെയ്തു കൊടുത്തു. കൂടാതെ അർഹരായ 25 കോവിഡ് രോഗികൾക്ക് 3,000 രൂപ ധനസഹായം നൽകി വരുന്നു. 1896 ചാലക്കുടി കോട്ടാറ്റ് ഗ്രാമത്തിൽ തച്ചുപറമ്പിൽ പൗലൂസിന്റെയും റോസയുടെയും 9-ാമത്തെ മകനായിട്ടാണ് ജനനം. 1914 തൃശൂർ സെമിനാരിയിൽ ചേർന്ന അച്ഛൻ 1924 December 22 വൈദികനായി അഭിഷിക്തനായി.
തുടർന്ന് തൃശൂർ ലൂർദ് പള്ളി അരണാട്ടുകര കിഴക്കേ പള്ളികളിൽ സേവനമനുഷ്ഠിച്ചു. ഇതിനിടയിൽ വേദപ്രചാര സൗഖ്യത്തിന്റെ രൂപത ഡയറക്ടർ സെമിനാരി അധ്യക്ഷനുമായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 1928 വടക്കാഞ്ചേരി പള്ളി വികാരിയായി നിയമിതനായ മുതലാണ് ചേലക്കരയിൽ മിഷനറി പ്രവർത്തനങ്ങളിൽ അച്ഛന്റെ ശ്രദ്ധ പതിയുന്നത്. 1930 മുതൽ 1963 വരെയുള്ള നീണ്ട 33 വർഷക്കാലം ചേലക്കരയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. ഇന്ന് കാണുന്ന LF സ്കൂൾ 1930 അച്ഛന്റെ നേതൃത്വത്തിൽ പ്രൈമറി സ്കൂളായിട്ടായിരുന്നു പ്രവർത്തനം തുടങ്ങിയത്. തുടർന്ന് ഹൈസ്കൂളായും ഹയർ സെക്കൻഡറിയായും സ്കൂൾ ഉന്നതിയിലെത്തി. ചേലക്കരയുടെ ക്ഷേമ അന്വേഷണത്തിനായി അച്ഛൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. അച്ഛന്റെ നേതൃത്വത്തിൽ പുഷ്പഗിരിയിൽ സ്ഥലം വാങ്ങുകയും ഇതിൽ വീടില്ലാത്തവരെ ഇവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്തു. ആദര ശുശ്രൂഷ സേവന രംഗത്ത് അച്ഛന്റെ നേതൃത്വത്തിലാണ് 1958 ഇന്ന് കാണുന്ന മേപ്പാടം ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരുന്നതിൽ മുൻകൈയെടുത്തു. കത്തോലിക്ക സഭ വിശ്വാസികളുടെ എണ്ണം കൂടി വന്നതിനാൽ ഇന്ന് കാണുന്ന ചേലക്കര ഫെറോന പള്ളി 1962 സെപ്റ്റംബർ 15 അച്ഛന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്. അച്ഛന്റെ കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം ചേലക്കരയുടെ മിഷനറി പ്രവർത്തനങ്ങൾക്കാണ് അച്ഛൻ വിനിയോഗിച്ചത്. തുടർന്ന് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ദേവദാസൻ തച്ചുപറമ്പിൽ അച്ഛൻ ഇനി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ റോമിൽ നിന്നും നടന്നുവരുന്നു. അച്ഛൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ ശേഖരം ചേലക്കര ഫെറോന പള്ളിയിൽ മ്യൂസിയമായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ വിപുലമായിട്ടാണ് ശ്രദ്ധാചരണം നടന്നു വന്നിരുന്നത്. 2 വർഷത്തോളമായി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് നടക്കുന്നത്. ചടങ്ങുകൾക്ക് ഫെറോന വികാരി തോമസ് വടക്കൂട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ മെജോ മാങ്ങാട്ടിളയാൻ, കൈക്കാരന്മാരായ ജെയിംസ് നീലങ്കാവിൽ, സജു കരിക്കേടത്ത്, വർഗീസ് നീലങ്കാവിൽ, ശ്രദ്ധാചരണ കമ്മിറ്റി കൺവീനർ സ്റ്റീഫൻ ചാലക്കൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. പൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് RT-PCR ടെസ്റ്റ് സംഘടിപ്പിച്ചു. പാർമേൽപ്പടി SVUP സ്കൂളിൽ നടത്തിയ RT-PCR ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപായി അംഗങ്ങൾക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഡോക്ടർ മഞ്ജു, HI പ്രതീഷ് കുമാർ, JHI ഹരിദാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് RT-PCR ടെസ്റ്റ് നടത്തുകയുണ്ടായി. തൊഴിലുറപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുള്ളതുകൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ടെസ്റ്റ് പ്രധാനമായും നടത്തിയത്. അതനുസരിച്ച് എല്ലാ വാർഡുകളിലെയും പ്രധാനപ്പെട്ട തൊഴിലുറപ്പ് അംഗങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായ 15 ആളുകളെ വീതം എടുത്താണ് ഇന്ന് പരിശോധന നടത്തിയത്. ഏകദേശം 300 ആളുകൾ ഇന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 3.സംതിങ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് അതിനേക്കാൾ കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് എത്രയും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതോടൊപ്പം തന്നെ കോവിഡ് പോസിറ്റീവ് കേസുകളും കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാവരും, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, RRT മെമ്പർമാർ, എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് കൂടി ഈ ടെസ്റ്റ് നല്ല നിലയിൽ നടന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരായി വ്യത്യസ്ത സമരവുമായി കേരള കോൺഗ്രസും തിരുവില്ലാമല മണ്ഡലം കമ്മിറ്റി. നിത്യവും ഉപയോഗിക്കുന്ന പെട്രോൾ ഇന്ധന ഉപകരണങ്ങൾ എല്ലാ ദിവസവും ഞാൻ വില കൂട്ടി ഈ രാജ്യത്തെ ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യസ്നേഹമാണ് നമ്മളുടെ വിജയം. ആയതിനാൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഇന്ധനം നിറച്ച് വാഹനമോടിച്ച് അംബാനിയെയും അദാനിയെയും സഹായിക്കണമെന്നും അതിലൂടെ എന്നെയും സഹായിക്കണമെന്നും ഈ ഉൽപ്പന്നയാൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പെട്രോൾ പമ്പിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പഴയകാല ഭരണകാലത്ത് മന്ത്രി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന രീതിയിൽ വേഷമണിഞ്ഞായിരുന്നു വ്യത്യസ്ത സമരം. കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന സെക്രട്ടറി അംഗം സജി ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് ശ്രീ ലിജിൻ ഫ്രാൻസിസ്, യൂത്ത് ഫ്രണ്ടിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ ജിബിൻ, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവീൺ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാർ, പ്രിയമുള്ളവർ, നമുക്കറിയാം നമ്മുടെ ഈ ലോകം മുഴുവൻ മഹാമാരിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ എന്ന ഈ രാജ്യത്ത് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന
എല്ലാവിധ തെറ്റായ നയങ്ങൾക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള ഈ സമരപരിപാടി പ്രത്യക്ഷ സമരപരിപാടിയായിട്ട് കേരള കോൺഗ്രസും കേലക്കര തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നുപയോഗിക്കുന്ന ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പെട്രോൾ അതുപോലെ തന്നെ കാർ ഉപയോഗിക്കുന്ന ഡീസലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദിവസവും നിത്യേന ഇതിൻ്റെയൊക്കെ വില വർദ്ധിപ്പിക്കുന്ന നരേന്ദ്രമോദിയോടുള്ള ഒരു നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു സമര പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ഇതിനെല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജിബിൻ റെജി, പ്രവീൺ കുത്താമ്പുള്ളി, റോയ് ജോസഫ് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലിജിൻ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. വെള്ളങ്ങിപ്പാറ അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ദുരിതമനുഭവിക്കുന്ന 500 വീടുകളിലേക്ക് 14 വിഭവങ്ങൾ അടങ്ങുന്ന പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കഴിഞ്ഞ പ്രളയത്തിലും മറ്റ് ഇതര സമയങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും കൈത്താങ്ങായി നിന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജീവകാരുണ്യ സംഘടനയായ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെയും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ ചേലക്കര ഘടകത്തിന്റെയും നേതൃത്വത്തിൽ അശരണരായ 500 വീടുകളിൽ 14 വിഭവങ്ങളുള്ള പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വെള്ളങ്ങിപ്പാറ അഹമ്മദിയ പള്ളിയിൽ നിന്നും സാധനങ്ങൾ തയ്യാറാക്കിയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവ് മീർസ മസ്രൂർ അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ 214 രാജ്യങ്ങളിലും നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചേലക്കരയിലെ വെള്ളങ്ങിപ്പാറയിലും ഈ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതെന്ന് വെള്ളങ്ങിപ്പാറ പള്ളിയിലെ ഉസ്താദായ ഗുലാം അഹമ്മദ് അറിയിച്ചു. കഴിയുന്ന രീതിയിലെല്ലാം ഇക്കാലയളവിലും ജനങ്ങൾക്ക് മരുന്നുകളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും വിശുദ്ധ ഖുറാന്റെയും മുഹമ്മദ് നബിയുടെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സമസൃഷ്ടികളോടുള്ള കടമയിൽ ഇനിയും കൂടുതലായി പരിശ്രമിക്കുന്നതാണെന്നും വെള്ളങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് നാസർ അഹമ്മദ് അറിയിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വെള്ളങ്ങിപ്പാറയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ കിറ്റ് വിതരണം നടന്നിട്ടുള്ളത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകത്തിലെ 214 രാഷ്ട്രങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏക നേതാവിനാൽ ഉള്ള ജമാഅത്താണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ 5-ാമത്തെ ഖലീഫ മീർസ മസ്രൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൻ അസിൽ അജീസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും നടന്നു വരുന്നു. ഖാത്തമുൽ അംബിയ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സമസൃഷ്ടികളെ സേവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഈ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ പലപ്പോഴായി, അത് തുടക്കത്തിലും കുറച്ച് ദിവസങ്ങൾ മുമ്പേയും പല തവണയായി, പല വ്യഞ്ജന കിറ്റുകളും അരിയും മറ്റ് സാധനങ്ങളടങ്ങുന്ന കിറ്റുകളും മറ്റും വിതരണം ചെയ്യുവാനും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുവാനും മറ്റു പല രീതിയിലും ഞങ്ങൾക്കും അതിലൊരു ഭാഗവാക്കാവാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷാർഹരാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിൽ എല്ലാം ഉണ്ടാവുന്നു? നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ ഒന്ന് നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. വി കെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. വി കെയിൽ വന്ന എല്ലാമായി.